ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൾക്കുരങ്ങുകളിലെ ഒറാങ്ങുട്ടാനുകളെ പോലെ വ്യത്യസ്തമായ ഒരു ജീവിതനെയാണ് ഗൊറില്ലകൾ. പൊതുവെ ഗൊറില്ലകൾക്ക് പ്രത്യേകമായ ഇനങ്ങളില്ലെങ്കിലും അവ മൂന്ന് ഉപജാതികളുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വെസ്റ്റേൺ ഗൊറില്ലാസും ഈസ്റ്റേൺ ഗൊറില്ലാസും അതുപോലെ മൗണ്ടൈൻ ഗൊറില്ലകളും. 2200 മുതൽ 4300 വരെ അടി ഉയരമുള്ള വിരുങ്ക അഗ്നിപർവ്വതത്തിലെ ആൽബർട്ടൻ റിഫ്റ്റ് മൗണ്ടൈനുകളിലായിട്ടാണ് പർവ്വത ഗൊറില്ലകൾ വസിക്കുന്നത്. പൊതുവെ അവ കൂടുതലായി കഴിക്കുന്നത് ഇലകൾ തന്നെയാണ്. പരസ്പരം കലഹമില്ലാതെ വളരെയധികം സൗഹൃദമായാണ് അവയുടെ ജീവിതം. പരസ്പരം ലഭിക്കുന്നതെന്തോ അത് പരസ്പരം വിതരണം ചെയ്ത് കഴിക്കുന്ന ഒരു രീതിയാണ് പർവ്വത ഗൊറില്ലകൾക്കുള്ളത്. ഫ്രൂട്ട്സും മറ്റുമൊക്കെ കഴിക്കുമെങ്കിലും അവ കൂടുതലായി തിരഞ്ഞെടുക്കുന്നത് ഇലകൾ തന്നെയാണ്. എന്നാൽ ഈസ്റ്റേൺ ഗൊറില്ലകൾ 25% അവ കഴിക്കുന്ന ഫുഡ് കൂടുതലായും പഴവർഗ്ഗങ്ങൾ തന്നെയാണ്. എന്നാൽ ഇലകളും ഉറുമ്പുകളും അതുപോലെ ചിതലുകളും എല്ലാം അവ കഴിക്കുന്നുണ്ട്. പർവ്വത ഗൊറില്ലകളെ വെച്ച് നോക്കുമ്പോൾ കൂടുതലായി അവയെക്കാളും സഞ്ചരിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് ഈസ്റ്റേൺ ഗൊറില്ലകൾ. ലോലാൻഡിലായി കഴിയുന്നത് കൊണ്ട് തന്നെ വെസ്റ്റേൺ ഗൊറില്ലകൾക്ക് മറ്റു രണ്ട് ഗൊറില്ല ഉപജാതികളെക്കാൾ കൂടുതൽ ദൂരത്തേക്ക് സഞ്ചരിക്കേണ്ടതായിട്ട് വരുന്നു. അവ കൂടുതലായും കഴിക്കുന്നത് പഴവർഗ്ഗങ്ങൾ തന്നെയാണ്. ഇലകളും ഉറുമ്പുകളും ചിതലുകളുമെല്ലാം അവ കഴിക്കുന്നുണ്ടെങ്കിലും അവയ്ക്ക് കൂടുതലായി ഇഷ്ടമുള്ളത് ഫ്രൂട്ട്സുകൾ തന്നെയാണ്. എന്നാൽ മറ്റു രണ്ട് വിഭാഗങ്ങളെക്കാൾ കൂടുതൽ ദൂരങ്ങളിലേക്ക് ഭക്ഷണം തേടി പോകേണ്ടി വരുന്നതും ഈ വിഭാഗങ്ങൾക്ക് തന്നെയാണ്. ഗൊറില്ലകളുടെ ജീവിതം വിശ്രമത്തിനും ഭക്ഷണത്തിനും സഞ്ചാരത്തിനുമായി മാത്രം മാറ്റിവെച്ചതാണ്. കൂടുതലായും അവർ ഇഷ്ടപ്പെടുന്നത് സഞ്ചാരത്തിനും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിനും വേണ്ടി മാത്രമാണ്. ഇവയുടെ മറ്റൊരു പ്രത്യേകതയായി പറയുന്നത് ഇവ ഒരു കുടുംബമായാണ് താമസിക്കുന്നത്. പ്രത്യേകമായ ഒരു ട്രൂപ്പുകൾ ഇവയ്ക്കുണ്ടാകും. അതിൽ സിൽവർ ബാക്ക് എന്ന് പറയുന്ന ഒരു വലിയ ആൺകുരങ്ങാണ് അവരുടെ നേതാവായിട്ടുണ്ടാവുക. അതിന്റെ കീഴിൽ കുറെ പെൺ ഗൊറില്ലകളും അവയുടെ കുട്ടികളും അതുപോലെ ആൺഗൊറില്ലകളും അവയ്ക്കിടയിലുണ്ടാകും. ഈ ആൺഗൊറില്ലകൾക്കൊക്കെ അത്രയ്ക്ക് പ്രായമുണ്ടാകണമെന്നില്ല, അവ അതിലും ചെറുതായിരിക്കും. സിൽവർ ബാക്ക് ഗൊറില്ലകൾക്ക് 12 മുകളിൽ എന്തായാലും ഉണ്ടാകും. അവയുടെ മുതുകു ഭാഗത്തായി സിൽവർ കളറിലുള്ള മുടിയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ അവയുടെ പല്ലുകൾ വളരെയധികം മറ്റു ഗൊറില്ലകളിൽ നിന്നും കൂർത്തതായിരിക്കും. ഇത് സൂചിപ്പിക്കുന്നത് അവ അത്രയും മെച്ചൂർ ആയി എന്ന് തന്നെയാണ്. സിൽവർ ബാക്ക് ഗൊറില്ലകൾ എല്ലാ ഗൊറില്ലകളുടെയും നേതാക്കന്മാർ തന്നെയാണ്. സ്വന്തം ഗ്രൂപ്പുകളിൽ തന്നെ, സ്വന്തം ട്രൂപ്പുകളിൽ തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിന് മധ്യസ്ഥത വഹിക്കുന്നതും അതുപോലെ തന്നെ മറ്റു ഗോത്രങ്ങളും മറ്റു ഗ്രൂപ്പുകളുമായി വല്ല പ്രശ്നമുണ്ടായാൽ അവയ്ക്കിടയിൽ സംഘടനത്തിലേക്ക് പോണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതുമെല്ലാം ഇവർ തന്നെയാണ്. സിൽവർ ബാക്ക് ഗൊറില്ലകളുടെ കീഴിലുള്ള ആൺ ഗൊറില്ലകളെ ബ്ലാക്ക് ബാക്ക് എന്നാണ് വിളിക്കുന്നത്. ഇവയുടെ പ്രത്യേകതയായി പറയുമ്പോൾ ഇവയ്ക്ക് 8 മുതൽ 12 ഇവയ്ക്ക് പ്രായമുണ്ടാകും. എന്നാൽ സിൽവർ ബാക്ക് ഗൊറില്ലകളുടെ കീഴിൽ മാത്രമായാണ് ഇവ ജീവിക്കുന്നത്. ജനിച്ച ഗ്രൂപ്പിൽ നിന്നും ഏകദേശം ഒരു വളർച്ചയെത്തുമ്പോൾ ഇവയ്ക്ക് മാറിപ്പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ മാറിപ്പോകുന്ന സമയത്ത് ആൺഗൊറില്ലകൾ പെൺഗൊറില്ലകളെ പ്രത്യേകമായി ആകർഷിക്കുകയും തൻ്റെ പുതിയ ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി അവർ പ്രത്യേകമായി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കുറെ ബ്ലാക്ക് ബാക്ക് ഗൊറില്ലകൾ പോകുന്നുണ്ടെങ്കിലും സിൽവർ ബാക്ക് ഗൊറില്ലകളുടെ കീഴിലായി തൻ്റെ ജീവിതം മൊത്തം മാറ്റിവെക്കുന്ന ചില ഗൊറില്ലകളും ഇവർക്കിടയിലുണ്ട്. ഗ്രൂപ്പുകൾക്കിടയിൽ അല്ലെങ്കിൽ ട്രൂപ്പുകൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം നടക്കുകയാണെങ്കിൽ
ഓരോ ട്രൂപ്പിലെയും ഗൊറില്ലകൾ തമ്മിൽ സിൽവർ ബാക്ക് ഗൊറില്ലകൾ തമ്മിൽ കണ്ടുമുട്ടുകയാണെങ്കിൽ അവിടെ കലഹം നടക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഗ്രൂപ്പുകൾ തമ്മിൽ അത് വലിയ ഒരു കലഹത്തിലേക്ക് വരെ നയിക്കാൻ സാധ്യതയുണ്ട്. ഗൊറില്ലകൾക്ക് ഏറ്റവും വലിയ ഭീഷണിയായി വരുന്നത് പുള്ളിപ്പുലികൾ തന്നെയാണ്. പുള്ളിപ്പുലികളുടെ ഗുഹകളിൽ നിന്നും ഇതിൻ്റെ എല്ലാം അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുമുണ്ട്. പുള്ളിപ്പുലികളുടെയോ അല്ലെങ്കിൽ മറ്റു ഗൊറില്ലകളുടെയോ അല്ലെങ്കിൽ മനുഷ്യരുടെയോ അക്രമങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തൻ്റെ ജീവൻ വരെ മറന്നുകൊണ്ട് ഗ്രൂപ്പിന് വേണ്ടി പോരാടുന്ന ഒരു വിഭാഗം തന്നെയാണ് സിൽവർ ബാക്ക് ഗൊറില്ലകൾ. സിൽവർ ബാക്ക് ഗൊറില്ലകൾക്ക് 12 വയസ്സാകുമ്പോഴാണ് അവ ഗ്രൂപ്പിന്റെ നേതാവായി മാറുന്നത്. ഗ്രൂപ്പുകൾക്കിടയിൽ നടക്കുന്ന ചെറിയ കലഹങ്ങൾ മുതൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ള വലിയ സംഘടനകൾക്ക് വരെ മധ്യസ്ഥത വഹിക്കുന്നത് സിൽവർ ബാക്ക് ഗൊറില്ലകൾ തന്നെയാണ്. 35 മുതൽ 40 വയസ്സ് വരെയാണ് സാധാരണ ഒരു ഗൊറില്ലയുടെ ജീവിതമായി കണക്കാക്കുന്നത്. എന്നാൽ മൃഗശാലകളിൽ കഴിയുന്ന ഗൊറില്ലകൾക്ക് 50 വയസ്സ് വരെ ജീവിക്കാൻ കഴിയുമെന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കൊളോ എന്ന ഗൊറില്ല കൊളംബസ് മൃഗശാലയിലായി അത് മരിക്കുമ്പോൾ ജനുവരി 2017 മരിക്കുന്ന സമയത്ത് അതിന് 60 വയസ്സുണ്ടായിരുന്നു. അപകടങ്ങളെല്ലാം വരുന്ന സമയത്ത് ഗൊറില്ലകൾ തൻ്റെ നെഞ്ചിലായി ഇടിക്കുന്നുണ്ട്. അപകടങ്ങളിൽ മാത്രമല്ല ഇത് ചെയ്യുന്നത്, അതിനും പുറമെയായിക്കൊണ്ട് പെൺഗൊറില്ലകളെ ആകർഷിക്കാനും വേണ്ടിയും ഇവ ഇങ്ങനെ നെഞ്ചിൽ അടിക്കുന്നുണ്ട്. മനുഷ്യരെ പോലെ ദുഃഖിക്കാനും അതുപോലെ തന്നെ ചിരിക്കാനും ഭാവിയെക്കുറിച്ചും ഭൂതത്തെക്കുറിച്ചും ചിന്തിക്കാനുമെല്ലാം കഴിവുള്ള അത്ഭുതകരമായ ജീവികൾ തന്നെയാണ് ഗൊറില്ലകൾ. ആയുധങ്ങൾ നിർമ്മിക്കാനും അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയുന്നവർ കൂടിയാണിവർ. ഗൊറില്ലകൾ ഉപകരണങ്ങൾ ഉണ്ടാക്കുമെന്ന് കണ്ടെത്തിയത് തോമസ് ബ്രൂയറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം തന്നെയായിരുന്നു. അദ്ദേഹമായിരുന്നു ഒരു പെൺഗൊറില്ല മീൻ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ വടികൾ ഉപയോഗിച്ചത് ആയുധമാക്കി ഉപയോഗിച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ പാലമായും അത് ഉപയോഗിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തിയത് അദ്ദേഹമായിരുന്നു. പുതിയ ഒരു അധ്യായത്തിൽ പുതിയൊരു വിഷയവുമായി കാണാം. അതുവരേക്കും ബൈ.